ഇരിങ്ങാലക്കുടയുടെ വികസനത്തിന്റെ നാഴികക്കല്ലായിരുന്നു ഷൺമുഖം കനാൽ. ജലഗതാഗതത്തിൽ ഷൺമുഖം കനാലിന് ഏറെ പ്രാധാന്യമുണ്ടായിരുന്നു. 1940 ജൂൺ 3 ഷൺമുഖം ജലപാത നാടിന് സമർപ്പിച്ചത്. ദേശത്ത് ആഘോഷമാക്കി നടത്തിയ ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാലയങ്ങൾക്കും അവധി നൽകുകയും ചെയ്തിരുന്നു. അന്നത്തെ കൊച്ചി ദിവാനായിരുന്ന ഷൺമുഖം ചെട്ടി കനാൽ നാടിന് സമർപ്പിച്ചു. കനാൽ നിർമ്മിക്കാൻ മുൻകൈയെടുത്ത ദിവാനോടുള്ള ബഹുമാനാർത്ഥം കനാലിന് ജനങ്ങൾ ഷൺമുഖം കനാൽ എന്ന് വിളിക്കാൻ ആരംഭിച്ചു. പിൽക്കാലത്ത് ഇരിങ്ങാലക്കുടയെ വാണിജ്യ വ്യവസായ രംഗത്ത് മുന്നേറാൻ സഹായിച്ചത് ഈ കനാലായിരുന്നു. പൂമംഗലം പടിയൂർ പഞ്ചായത്തുകളിലും ഇരിങ്ങാലക്കുട നഗരസഭയിലുമായി വ്യാപിച്ചു കിടക്കുന്ന കനാൽ 1938 ആണ് നിർമ്മാണം ആരംഭിച്ചത്. വളരെ ആസൂത്രിതമായി നിർമ്മിച്ച കനാലിന്റെ കരകളിൽ ചരക്കുകൾ സൂക്ഷിക്കുന്നതിനായുള്ള ഗോഡൌണുകൾ നിർമ്മിക്കുന്നതിന് പ്രത്യേക സ്ഥലം നീക്കിവച്ചിരുന്നു. ഇരിങ്ങാലക്കുട മാർക്കറ്റിൽ നിന്നാരംഭിക്കുന്ന കനാലിലൂടെ കോട്ടപ്പുറം കൂടി അറബിക്കടലിന്റെ റാണിയായ കൊച്ചിയിലെത്തിച്ചേരാമായിരുന്നു. കൂടാതെ ഷൺമുഖം കനാലിനെ കോഴിക്കോട്ടേക്കുള്ള കനോലി കനാലുമായി ബന്ധിപ്പിച്ചിരുന്നു. അക്കാലത്ത് കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള കച്ചവടങ്ങൾക്ക് പ്രധാനമായും ഉപയോഗപ്പെടുത്തിയത് ഈ ജലപാതയായിരുന്നു. ചരക്ക് നിറച്ച വലിയ വഞ്ചികൾക്ക് സഞ്ചരിക്കാൻ ഷൺമുഖം കനാലിന് 15 മീറ്റർ ആഴമുണ്ടായിരുന്നു. ജലഗതാഗതം കരഗതാഗതത്തിന് വഴിമാറിയതോടെ കനാലിന്റെ നാശവും ആരംഭിച്ചു. 1970 ഷൺമുഖം കനാലിലൂടെയുള്ള ചരക്ക് നീക്കം പൂർണ്ണമായി ഉപേക്ഷിച്ചു. 77 വർഷങ്ങൾക്കിപ്പുറം ഷൺമുഖം കനാൽ എന്നത് പേരു മാത്രമായി അവശേഷിക്കുന്നു. കാടും മാലിന്യവും നിറഞ്ഞുകിടക്കുന്ന കനാൽ ദുർഗന്ധവും മാലിന്യവും മൂലം പകർച്ചവ്യാധികൾ പിടിപെടും എന്നതാണ് ഇന്നത്തെ അവസ്ഥ. പഴയ പ്രതാപത്തിന് സാക്ഷിയായി നിരവധി വിളക്കുകാലുകളും ഇപ്പോഴുമുണ്ട്. ദേശീയ ജലപാത പദ്ധതിയിൽ കനോലി കനാലിനെയും ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഷൺമുഖം കനാലിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കനാലിന്റെ നവീകരണം എത്ര കണ്ട് യാഥാർത്ഥ്യമാകുമെന്ന് കണ്ടറിയണം. TCV ഇരിങ്ങാലക്കുട.